സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിവാഹത്തലേന്ന് മണ്ഡപത്തിലേക്ക് ക്ഷണിക്കാതെ ചെന്ന് അക്രമത്തിന് തുനിഞ്ഞ രോഹിതുമായി രഞ്ജിത്ത് വഴക്കിടുന്നത് കണ്ട സാക്ഷികൾ മാത്രമാണ് പരാതിക്ക് ആധാരമായിട്ടുള്ളത്. മാത്രമല്ല, ഈ നിൽക്കുന്ന ശ്രീകാന്തിന്റെ പെങ്ങളെ കല്യാണത്തലേന്ന് തട്ടിക്കൊണ്ടുപോയി വിവാഹം മുടക്കാൻ വരെ പരാതിക്കാരി ശ്രമിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ശ്രീകാന്തിന്റെ അനിയത്തി മറ്റൊരു പരാതി അവർക്കെതിരെ പോലീസിൽ സമർപ്പിക്കാൻ ഇരിക്കുകയുമാണ്. താൻ മുടക്കാൻ ശ്രമിച്ച വിവാഹം തടസ്സം കൂടാതെ നടക്കും എന്നുറപ്പായ പരാതിക്കാരി എങ്ങനെയെങ്കിലും അത് മുടക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മരിക്കാത്ത രോഹിത്തിനെ മരിച്ചതായി കള്ളം പറഞ്ഞ് ഇങ്ങനൊരു പരാതി പോലീസിന് നൽകിയത്. അനിയത്തിയുടെ വിവാഹം മുടക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിയ എന്റെ കക്ഷി ആ സമയത്ത് അത് മുടങ്ങാതിരിക്കാൻ ഇങ്ങനെയൊരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതോടെ പരാതിക്കാരിയുടെ ലക്ഷ്യം പൊളിഞ്ഞു. മരിച്ചയാളിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല എന്നതിനാൽ മരിച്ചത് രോഹിത് തന്നെയാണ് എന്ന് പോലീസിന് തെളിയിക്കാൻ സാധ്യമല്ല. ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികളെ ഇവിടെ ഹാജരാക്കാൻ കോടതി എന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസിസ്റ്റന്റ് തഹസീൽദാർ ശ്രീമതി പി കെ അർച്ചിത. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അർച്ചിതന്നല്ലേ പേര്? അതെ. കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള സാക്ഷിമൊഴി പ്രകാരം മരിച്ച രോഹിത്തിനെ നിങ്ങൾ ഇന്നലെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതെ. ഒന്ന് വിശദീകരിക്കാമോ? ശ്രീലക്ഷ്മി വീട്ടിൽ ചെന്ന് കണ്ട് മടങ്ങുന്ന വഴി. ശ്രീലക്ഷ്മി എന്ന് വെച്ചാൽ? ശ്രീകാന്തിന്റെ അനിയത്തി. പറഞ്ഞോളൂ. കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാതിരുന്നതിനാൽ ഞാൻ ശ്രീലക്ഷ്മിയെ രഞ്ജിത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. തിരിച്ച് മടങ്ങും വഴി എന്റെ വാഹനം ഒരു ഓട്ടോ ആയിട്ട് തട്ടി. ഓട്ടോ മറിഞ്ഞു. അപ്പോ അതില് രോഹിത്തുണ്ടായിരുന്നു. എന്നെ കണ്ടതും രോഹിത്ത് ഓടി മറഞ്ഞു. നിങ്ങൾ തടയാൻ ശ്രമിച്ചില്ലേ? ആ സമയത്ത് അതിന് കഴിഞ്ഞില്ല. അയാൾ എവിടെ നിന്നാണ് ഓട്ടോയിൽ കയറിയെന്നാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്? ഫോർട്ട് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന്. ശരി, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ് ഉണ്ടോ? ഇല്ല സർ. സർ, ഫോർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഭുവനചന്ദ്രൻ ഈ കേസിൽ മറ്റൊരു സാക്ഷിയാണ്. വിളിക്കൂ. ഡോക്ടർ സി ഭുവനചന്ദ്രൻ. ഡോക്ടർ ഭുവനചന്ദ്രൻ ഫോർട്ട് ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ രോഹിതിനെ താങ്കളുടെ ഹോസ്പിറ്റലിൽ എന്നാണ് അഡ്മിറ്റ് ചെയ്തത്? രണ്ടു ദിവസം മുമ്പ്. കൃത്യമാക്കാമോ? ഒക്ടോബർ 16. എത്ര മണിക്ക്? രാത്രിയാണ് അയാൾ വന്നത്. കൈക്ക് പൊള്ളലുണ്ടായിരുന്നു.
ഡ്യൂട്ടി ഡോക്ടർ മരുന്ന് കൊടുത്ത് അവിടെ കിടത്തി. രാവിലെ ഞാൻ പരിശോധിക്കുകയും ചെയ്തു. അതായത് ഒക്ടോബർ 17? അതെ. ആശുപത്രിയിൽ കടക്കാനുള്ള അത്രയും പൊള്ളൽ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അയാൾക്ക് കഠിനമായ പനിയുണ്ടായിരുന്നു. ആ നിലയ്ക്ക് 24 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞു പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ എപ്പോഴാ പോയത്? വൈകിട്ട് രോഹിത് എന്നയാൾ കൊല്ലപ്പെട്ടു എന്ന് TVയിൽ വാർത്ത വന്ന ശേഷമാണ് ഞാൻ അയാളെക്കുറിച്ച് ഓർത്തത്. അപ്പൊ തന്നെ ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ച് ഞാൻ നോക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾ കടന്നു കളഞ്ഞിരുന്നു. ആശുപത്രിയിൽ അയാൾ പറഞ്ഞ പേരെന്താണ്? ജോൺസൺ എന്നാണെന്ന് തോന്നുന്നു. ശരി, താങ്ക്സ്. സർ, മരിച്ച ഏതോ ഒരാളുടെ ബോഡിയെ രോഹിത്തിൻ്റെതാണെന്ന പേരിൽ അവതരിപ്പിക്കുകയും ആ കൊലയ്ക്ക് പിന്നിൽ രഞ്ജിത്താണെന്ന് വരുത്തി തീർത്ത് വിവാഹം മുടക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അനിയത്തിയുടെ വിവാഹം മറ്റെന്തിനേക്കാളും പ്രധാനമായി കാണുന്ന എന്റെ കക്ഷി ശ്രീകാന്ത് ആ സമയത്ത് അത് ഏറ്റെടുത്ത് വിവാഹം മുടങ്ങാതിരിക്കാനുള്ള വഴി തേടുകയായിരുന്നു. കോടതിയിലും നിയമത്തിലുമുള്ള വിശ്വാസമാണ് എന്റെ കക്ഷിയെക്കൊണ്ട് അത് ചെയ്യിച്ചത്. കൊല്ലപ്പെട്ടത് രോഹിത്താണെന്ന് പ്രോസിക്യൂഷന് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള രണ്ട് പ്രധാന സാക്ഷികളുടെ മൊഴികൾ സത്യസന്ധമായി വിലയിരുത്തി എന്റെ കക്ഷിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ജാമ്യം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. മരിച്ച ആളുടെ ഫോറൻസിക് റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസിന് കഴിയാത്തത് കൊണ്ടും സമൂഹത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന രണ്ട് വ്യക്തികളുടെ സാക്ഷിമൊഴി കണക്കിലെടുത്തും പ്രതിയായി ആരോപിച്ചിരിക്കുന്ന ശ്രീകാന്തിന് ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിക്കുന്നു. നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും പ്രതിയായി ആരോപിക്കപ്പെട്ട ആളിന്റെ കൺഫഷനാണ് ഈ കേസിൽ തെറ്റിദ്ധാരണയ്ക്ക് ബലം കൂട്ടാൻ കാരണമായത്. ആ നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മിസ്റ്റർ ശ്രീകാന്ത് തെറ്റായ കൺഫഷൻ നൽകി
നിയമവ്യവസ്ഥയെ കബളിപ്പിക്കാൻ ശ്രമിച്ചത് കോടതി ഗൗരവമായി കാണുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യത്തിനാണ് അത് ചെയ്തത് എന്നതിനാൽ ശക്തമായ താക്കീത് മാത്രം നൽകി 25,000 രൂപ ബോണ്ടിനും 2 ആൾ ജാമ്യത്തിനും കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നു.